ഉണ്ടായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാഹു റസൂല് പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ നാർ, സ്വർഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അർബഉൻ മിനൽ വാതി ഫിന്നാർ, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. വഅർബഉൻ മിനൽ വാതി ഫിൽ ജന്ന, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നാല് വിഭാഗം സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇംറാത്തുൻ അഫീഫത്തുൻ തായഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, ഒന്നാമതായി സ്വർഗ സ്ത്രീയെ അല്ലാഹു റസൂല് പരിചയപ്പെടുത്തുകയാണ്. സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ്, തായഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, അല്ലാഹു റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ്, അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുന റസൂലുള്ളാഹി നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ, സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകണമേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ്, നബിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. രണ്ടാമതായി നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇംറാത്തുൻ വദൂദുൻ വദൂദ് ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു, വലൂദുൻ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ, വദൂദുൻ കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്. ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണ് വരേണ്ട പെണ്ണാരാണ്, താണ് വരേണ്ടതാരാണ്, വിനയം കാണിക്കേണ്ടതാരാണ്, വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ്, ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നാ, നിങ്ങളിൽ സ്വർഗ സ്ത്രീകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ, അൽവദൂദ്, അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്, സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഭർത്താവിനെ നീ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ആരാണ് വിനയം കാട്ടേണ്ടത്, ആരാണ് താണു കൊടുക്കേണ്ടത്, ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നബിതങ്ങൾ പറയുകയാണ്, അതത് സൗജഹ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരണം. ഫതലഉ യദഹ ഫീ കഫ്ഹി, തന്റെ ഭർത്താവിന്റെ കൈയും ഇവളുടെ കൈയുമായി കൂട്ടിയിണക്കണം. ഫതഖൂലു, എന്നിട്ട് അവൾ പറയണം, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ, എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ, എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ, ഞാൻ കഴിക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, ഞാൻ കുളിക്കുകയില്ല, വൃത്തിയാവുകയില്ല, എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ്, പൊരുത്തമാണ്. അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടില്, ഭാര്യ ഭാര്യയുടെ വീട്ടില്, ആരാണ് കൂടുതൽ അടിക്കേണ്ടത്? ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ് നബിയുന റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മൂന്നാമത്തെ സ്വർഗ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്, ഇംറാത്തുൻ ദാതു ഹയാ,
ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. ഇൻഗാബ അൻഹ സൗജുഹ ഹഫിളത് നഫ്സഹ വമാലഹു. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, ഭർത്താവ് വിദേശത്ത് പോകുമ്പോ, തന്റെ ശരീരത്തെ, തന്റെ ആത്മാവിനെ, തന്റെ ഗുഹ്യഭാഗത്തെ, ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല, അവള് നരകത്തിലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലജ്ജ വേണം. ലജ്ജ പെണ്ണിന്റെ ഈമാന്റെ ഭാഗമാണ്. ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ്. ലജ്ജ എന്ന് പറയുമ്പോ അന്യ പുരുഷനെ കാണുമ്പോ ലജ്ജ വേണം, ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ. ഞാനിത് കണ്ടിടത്തോളം മനസ്സിലാകുന്ന അങ്ങനെയാണ്. ഉസ്താദം കാണുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടുന്നെങ്കിലൊക്കെ കെട്ടി പെട്ടെന്ന് മറിച്ച് ഉഷാറാക്കി ഉസ്താദില്ലാകണം. ഇന്നത്തെ തലയിൽ ബാങ്ക് വിളിക്കുമ്പോൾ തലത്തുണ്ട്, ഇങ്ങനെ ഇങ്ങനെ നടക്കും തലയിൽ വസ്ത്രം, ഇങ്ങനെ നടക്കും ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കിയാണ്. അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പോ വസ്ത്രം, ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക, ഒന്നുകൂടെ ഔറത്ത് തുറക്കുക ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഉസ്താദന്മാരെ കാണുമ്പോ. ഉസ്താദന്മാരെ കാണുമ്പോ മാത്രം തലയിൽ തുണി ഇടുന്ന ഏത് കിത്താബില്ല, ബാങ്ക് വിളിക്കുമ്പോ മാത്രം തലയുടെ തുണി എടുക്കോ ഏത് കിത്താബില്ല, ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ദി ഡോർ. അത് ശരിയായ കാര്യമല്ല, അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്, അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, എല്ലാ സമയത്തും അന്യ പുരുഷനെ വീട്ടിൽ കയറ്റാവോ? പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു, എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു. എന്താ സൗകര്യം! പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചോണ്ട് പോകാൻ പോയിക്കോളൂ, ഇഞ്ഞ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനങ്ങ് വരാം. ഓ ശരി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും, അവളങ്ങ് പോയിക്കോളൂ. അവനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുറെ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി. നരകത്തില് സമയമില്ല, ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ്, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ പോയപ്പോ കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട നബിയെ റസൂലുള്ളാഹി തങ്ങളെ മദീന പള്ളിയിൽ വന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ്, നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ എന്ന് ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നുമോള് ഫാത്തിമയും അവിടുത്തെ ഭർത്താവ് അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബിയെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖസ്റി യബീല സമാ, ഞാൻ ഇസ്രാ മിഅ്റാജിൽ ആകാശാരോഹണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി മോളെ. യുഅദ്ദബുന ബി അൻവാഇൽ അദാബ്, പല നിലയ്ക്കുമുള്ള ശിക്ഷകൾ, പല നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ ഫാത്തിമ, അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു മോളെ ഫാത്തിമ. റായിത്തു ഇംറാതം മുഅല്ലഖതം സദിയൈഹാ മുഅല്ലഖതം ഖദ് ശുദ്ധ തിരിജിലാഹ ഇലാ സദിയൈഹാ വയദാഹ ഇലാ നാസിയതിഹാ വഖദ് സല്ലല്ലാഹു അലൈഹാൽ ഹയ്യാതി വൽ അഖാരിബ്. ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാറിടത്തിൽ വലിച്ചു നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അവളുടെ രണ്ട് കൈകളും നെറുകം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വഖദ് സല്ലല്ലാഹു അലൈഹാൽ ഹയ്യാതി വൽ അഖാരിബ്, പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അവള് നിലവിളിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ. ഇല്ല 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 ഇല്ല, ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല. കുൽതുലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാഉലായ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലെ, ഇതാരാണ് ജിബ്രീലെ എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയെ അവിടുത്തെ സമുദായത്തിലെ പെൺകുട്ടികളാണ്. ഇന്നഹാ കാനത്ത് തൂതി ഫിറാഷ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരമുണ്ടല്ലോ, മാംസദളങ്ങളുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയെ, അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ റസൂലല്ലാഹ്. തുറന്നുകൊടു,
കഥ തുറന്നുകൊണ്ട് സ്വീകരിച്ചു. നാളെ ആഖിറത്തിൽ പോയി ശിക്ഷകൾക്ക് വിധേയയായി അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പോ ലജ്ജ വേണം, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. നാലാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്വർഗസ്ത്രീ ഇംറാഅത്തുൻ, ഒരു പെണ്ണ്. മാത അൻഹ സൗജുഹ, തന്റെ ഭർത്താവ് മരിച്ചുപോയി. വലഹ ഔലാദുൻ സിഗാർ, അവൾക്ക് കുറെ കൊച്ചുകുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ഫഹബിസത് നഫ്സഹ, അവൾ തന്റെ ശരീരത്തെ അടക്കി പിടിച്ചു. വലം തതസവ്വജ്, മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല. കാരണം ഹശിയത അയ്യളിയോ, തന്റെ മക്കള് പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ്, ചാരിത്ര ശുദ്ധിയോടെ പതിവ്രതയായിട്ട് ജീവിച്ചു മരിച്ചുപോയ പെണ്ണേ, നീ സ്വർഗത്തിലാ, സ്വർഗത്തിലാ. നിന്റെ ഭർത്താവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ത്രീയായ പെണ്ണ്, നാല് പെണ്ണുങ്ങളെന്ന പരിചയപ്പെടുത്തി.